സ്വാമിയാനന്ദ തീർത്ഥൻ നമ്മുടെ കേരളത്തിൽ നടത്തിയതായിട്ടുള്ള മഹത്തായ സാമൂഹ്യ വിപ്ലവത്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനുശേഷവും നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നടന്നിരുന്നതായിട്ടുള്ള ജാതി വിവേചനത്തിനെതിരായിട്ട് സ്വാമി അവിടെയെല്ലാം എത്തുകയും പല ദിക്കിലും അദ്ദേഹം ക്ഷേത്രങ്ങളിലെ ബലമായിട്ട് കടന്ന് മണിയടിക്കുകയും അവിടെ അധികൃതരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുകയും ഇതിൻ്റെ പേരിൽ നിരന്തരം അദ്ദേഹം മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് തല്ലുപൊള്ളി സ്വാമി എന്നുള്ള ഒരു പേരും കൂടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത്, ഒരു കാലത്ത് ഇതുപോലെ തന്നെ ക്ഷൗരപ്രവൃത്തികൾ, അതായത് മുടി താടിയെല്ലാം മുറിക്കുന്നതിനുള്ളതായിട്ടുള്ള ശൂരകന്മാരായിട്ടുള്ളവരിൽ കഠിനമായിട്ടുള്ള ജാതി വ്യത്യാസം നിലനിന്നിരുന്നു. ബ്രാഹ്മണര് തൊട്ട് നായന്മാർ വരെ ഉള്ള ആളുകൾക്ക് മുടി വെട്ടാനും ക്ഷൗരം ചെയ്യാനും ഉള്ളവർക്ക് വിളക്കിത്തല നായർ എന്നുള്ള പേരിൽ ഒരു സമുദായത്തിനെ സൃഷ്ടിച്ചിരുന്നു. ഇവിടെ നടത്തിയിരുന്നതായിട്ടുള്ള ബാർബർ ഷോപ്പുകളുടെ എല്ലാം മുമ്പിൽ നായന്മാർ മുഖൻ മുകളിലേക്കുള്ള സവർണ ജാതിക്കാരുടെ മുടി മാത്രം മുറിക്കുമെന്ന് എഴുതി വച്ചിരുന്നു. എൻ്റെ നാടായ തൃപ്പൂണിത്തുറയിലും അങ്ങനെ പല കടകളും ഉണ്ടായതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കാലം വന്നപ്പോഴത്തേക്ക് അതെല്ലാം മാറിക്കഴിഞ്ഞു. അതിന് താഴെയുള്ളതായിട്ടുള്ള അവർണ വിഭാഗങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്ഷവരക്കാരെന്നോ അങ്ങനെയുള്ള പല പേരിലും അറിയപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ ഓരോ ജാതിക്കാർക്കും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് അമ്പിത്തന്മാരെന്നുള്ള പേരിലായിട്ടുള്ള തമിഴ് ജാതിക്കാരായ ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ചിലരെല്ലാം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അവര് ഈ മരണശേഷം ശവം എടുത്തുകൊണ്ട് പോകുന്ന പ്രവൃത്തികളിലും അവർക്ക് ചില അവകാശങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ വന്നത്, എരൂര് ഇതുമാതിരി തന്നെ വിളക്കിത്തല നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ നടത്തിയിരുന്ന ഒരു ബാർബർ ഷോപ്പിൽ ഒരു ദിവസം സ്വാമി ആനന്ദ തീർത്ഥൻ അധികൃതനായിട്ടുള്ള ഒരു മനുഷ്യനെയും കൊണ്ട് കടന്നു ചെന്നു. അദ്ദേഹത്തിനെ കയറ്റിയിരുത്തിയിട്ട് സ്വാമി ആനന്ദ തീർത്ഥൻ അവിടുത്തെ ബാർബർ ഷോപ്പ് നടത്തിപ്പുകാരനോട് പറഞ്ഞു, വെട്ടറ എൻ്റെ തലമുടി. അവസാനം അദ്ദേഹം അത് വെട്ടിച്ചു, എന്നിട്ട് മാത്രമേ അദ്ദേഹം പിന്മാറിയുള്ളൂ. അത്രയും കർമ്മധീരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളുടെ മുഴുവൻ ഊർജവും സംഭരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഇവിടെ നിലനിന്നിരുന്ന അന്ധവിശ്വാസത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയതായിട്ടുള്ള മഹാനായ ഒരു സാമൂഹ്യ വിപ്ലവകാരി എന്നാണ് ഞാൻ അദ്ദേഹത്തിനെ പറ്റി വിശേഷിപ്പിക്കുന്നത്. 1970 കാലത്താണ് എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഗുരുവായൂര് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് അമ്പലത്തിനകത്ത് മിഷ്ടാന്ന ഭോജനം നടത്തിയിരുന്നു. വലിയ സദ്യ തന്നെയാണ് അവർക്ക് പുറത്തിരുന്നത്. പക്ഷെ അതിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദ തീർത്ഥൻ അവിടെ എത്തി. അദ്ദേഹം പന്തിയിൽ കയറി ഊണ് കഴിക്കാനിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ നല്ലപോലെ അറിയാവുന്ന, ഇദ്ദേഹത്തിനോട് എന്തോ പൂർവ്വ വിരോധമുള്ളതായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ അവിടെ ഒരു ബഹളം ഉണ്ടാക്കി കുറേ പേരെ എല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, സ്വാമി ഒരു കള്ളനാണ്, ആരുടെയോ മാല മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ക്ഷേത്രത്തിലത് കൂടിയിരുന്നവരും ഈ പോലീസ് ഉദ്യോഗസ്ഥനും
ക്ഷേത്രത്തിലെ ചില ജീവനക്കാരും എല്ലാം ചേർന്ന് ആ മഹാനായ വ്യക്തിയെ തല്ലിച്ചതച്ചു, അതിഭീകരമായിട്ട് അദ്ദേഹത്തിനെ മർദ്ദിച്ചു. ഇത് ഈ സംഭവം നടക്കുമ്പോൾ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ അറിവ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നത് വയലാർ രവിയായിരുന്നു. പക്ഷെ ഈ സംഭവം നടന്നു. ഇന്നത്തെ മാതിരിയുള്ളതായിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടുള്ള പ്രചരണോപാധികളോ ഒന്നും അന്ന് അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. ലോകാരാധ്യനായിട്ടുള്ള അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഗുരുവായൂരമ്പലത്തിൽ കഠിനമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ ഇറങ്ങി. എന്നാൽ അതിൽപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കാനായിട്ട് തയ്യാറായോ എന്നുള്ള കാര്യം എനിക്കൊന്നും അറിയില്ല. അതെല്ലാം എന്തോ ആ കേസെല്ലാം വിസ്മൃതിയിൽ പോയി. ഇതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദതീർത്ഥൻ അദ്ദേഹം മരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ തലയ്ക്കും നെഞ്ചിനുമെല്ലാം അതികഠിനമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിരുന്നു. ഇങ്ങനെ കർമ്മയോഗിയായിട്ടുള്ള മഹാ വിപ്ലവകാരിയായിട്ടുള്ള ചിന്തകനും വാഗ്മിയുമായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയി. അതിനെക്കുറിച്ചൊന്നും ആരും നമ്മുടെ നാട്ടിൽ ചിന്തിക്കാനോ പറയാനോ ഒന്നും തയ്യാറായില്ല. അന്നും നമ്മുടെ നാട്ടിൽ ഉള്ളതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അവർ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നതായിട്ട് എനിക്ക് അറിവില്ല. ഇതുവരെ ഇവരുടെ എല്ലാം വിപ്ലവവും അതുപോലെ തന്നെയുള്ള പുരോഗമനത്വവും എല്ലാം ചില ദിക്കുകളിൽ മാത്രമായിട്ട് തട്ടിത്തളഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതിസന്ധി അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. ഇന്നത് വളരെ രൂക്ഷമായിട്ട് തീർന്നുവെന്ന് മാത്രമാണ്. സ്വാമി ആനന്ദതീർത്ഥനെ കുറിച്ച് ഞാൻ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം അദ്ദേഹത്തിന് ശേഷം നമ്മുടെ മലയാളത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഇത്രയും ശക്തനായ ഒരു വക്താവ് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ശിവഗിരിയിലും വച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്ന് തന്നെ ആണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജാതി സമുദായിക മതവിഭാഗങ്ങളുടെ അവരുടെ ശക്തി സ്രോതസ്സുകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം തന്നെ ഉണ്ടാകുവാൻ കാരണമാണ്.